ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് അറിയുമോ? നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ ചെയ്യുന്നത്. വെറും ജ്യൂസൊന്നും അല്ല കേട്ടോ, ഇത് നമുക്ക് സൗന്ദര്യം ഉണ്ടാകാനും സ്കിന്നിനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു ജ്യൂസാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച് നമുക്കങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുണ്ട്. അപ്പോൾ ആ ജ്യൂസിൻ്റെ പേരെന്താണെന്ന് അറിയുമോ? ആപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, നാരങ്ങ, ഇഞ്ചി ഇതൊക്കെ ചേർത്തൊരു നല്ല അടിപൊളിയൊരു ജ്യൂസാണ് ABC ജ്യൂസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് ആപ്പിളിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊടിച്ച് കേടൊക്കെ ഉണ്ടെങ്കിൽ കളയണം. ഇതിൻ്റെ തൊലി അങ്ങ് ചെത്തിയെടുക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. അല്ല, നമ്മളേതായാലും രണ്ട് ആപ്പിളുണ്ട്, രണ്ടും എടുക്കുകയാണ്. അപ്പോൾ ഈ ക്യാരറ്റൂടെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ ചേരണ്ടി ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമുണ്ട്. ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കാം. ഇപ്പം നമ്മളെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എന്നിട്ടാണ് നമുക്കിത് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് നമ്മളെടുക്കുന്നത്, അതുകൂടെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ. നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ ജ്യൂസറില്ല, നമ്മൾ സാധാരണ അരിയൊക്കെ അരയ്ക്കുന്ന ജാറാണ്. അപ്പോൾ ആ ജാറിൻ്റെ അകത്ത് അരി നമ്മളങ്ങ് അരയ്ക്കുക. ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ക്യാരറ്റ്, ആപ്പിള്, ഇതെല്ലാം കൂടെ ഒരു ജാറിനകത്ത് കൊള്ളും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറു നാരങ്ങയുടെ പകുതിയും കൂടെ നീരനുസരിച്ച് നമുക്ക് ചേർക്കും. ഇനി നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കണം. നമ്മൾ ആദ്യമേ ഒന്ന് കറക്കിയതിന് ശേഷം വേണ്ട, ഇതിപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ABC ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ബീട്രൂട്ട് ഇടുമ്പോഴത്തേക്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറായിരിക്കും മേടി നിൽക്കുന്നത് അല്ലേ. ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം വെള്ളം കൊണ്ട് ഒഴിക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേനൂടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. ഇതേപോലെ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് കാണും, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ മധുരമുണ്ട്. അപ്പം ഇന്ന് അഡീഷണൽ ആയിട്ട് നമ്മൾ വേറെ മധുരം ചേർക്കണ്ട. തേനോട് ഇടുമ്പോഴത്തേക്ക് ആ മധുരം ഓക്കെ ആണ്. ഒരു പക്ഷേ മധുരം കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് വേണം. ഇനി നമുക്ക് ഒന്നുകൂടെ കറക്കിയെടുക്കും, നല്ല പോലെ നരച്ചെടുക്കണം. മറ്റേ ജ്യൂസർ ഉണ്ടെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടും, നമുക്ക് ഇതേ അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് മാക്സിമം അരച്ചെടുക്കാൻ നോക്കാം. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയും തുറക്കാതെ അപ്പം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു 3 ഗ്ലാസ് സാധനം കിട്ടിയിട്ടുണ്ട്.
അപ്പം നമുക്കൊരു 3 ഗ്ലാസ് ജ്യൂസ് നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ആരുണ്ട് ഈ ജ്യൂസിനെ പറ്റി പലർക്കും അറിയാം. എന്നാലും നമ്മുടെ നാട്ടിലുള്ള അറിവിൽ ഉള്ള കാര്യം പറയാം, വൈറ്റമിൻ എയൊക്കെ ധാരാളം അടയ്ക്കുന്നുണ്ട്, സ്കിന്നിനൊക്കെ നല്ലതാണ്, കണ്ണിന് സൗന്ദര്യം നിലനിർത്താനായിട്ട് ഉള്ള ഒരു ഘടകങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫലമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ജ്യൂസൊന്നും അടിച്ചു നോക്കുക. സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് ജ്യൂസ് അടിച്ചാൽ ഉടനെ ഫ്രഷായിട്ട് തന്നെ കുടിച്ചോണം, കഴിവതും വെക്കാതെ അടിച്ചു കഴിഞ്ഞാൽ അന്നപ്പം തന്നെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക, കഴിച്ചു നോക്കുക കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്, ABC ജ്യൂസ് അല്ലേ. തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക എല്ലാവരും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടെ അമർത്തിയേക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.